remote. ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. ആ എന്താ പെട്ടെന്ന് വായിക്കേ. ഒരു തലക്കെട്ട് ഞാനും എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഡാം തകർന്നു. വിശ്വാസം വരണില്ലല്ലേ. ഇത് നീ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഇനി പറയാൻ പോണത് നീ വിശ്വസിക്കത്തേയില്ല. ഈ ഡാം IIT റൂർക്കി പറയുന്നു നശിക്കും, IIT ഡൽഹി പറയുന്നു നശിക്കും, ഏഷ്യൻ ഡാം സേഫ്റ്റി ഹിമാംസു താക്കൂർ പറയുന്നു നശിക്കും. നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എനിക്ക് പരിപൂർണ വിശ്വാസമായി. ക്ഷമിച്ചോളൂ, പക്ഷെ എന്താ മാർഗം? ഇത്ര ശക്തിയുള്ളതാണെങ്കിലും കപ്പാസിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെങ്കിൽ പോലും ആ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയത് നിർമ്മിക്കും. Meanwhile, ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട യാതൊരു ആവശ്യമില്ല. എല്ലാം നിയന്ത്രണ വിധേയമാണ്. സർക്കാർ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. പഴയ ഒരു ഡാമിന് പകരം പുതിയ ഒരു ഡാം എന്തുകൊണ്ട് പണിയുന്നില്ല എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു. ഞാൻ എന്താ അടങ്ങി നിൽക്കണെന്നറിയോ? പുറത്തിറങ്ങുമ്പോ നാട്ടുകാരെന്നെ നോക്കി ദേ തന്റെ തല്ലി പോണു, ദേ തന്റെ തല്ലി പോണു എന്ന് പറയിക്കാതിരിക്കാനാ. സർക്കാരും കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും നിങ്ങൾ എന്തുകൊണ്ടാണ് സന്ദർഭത്തിനകത്ത് ഉയരാത്തതെന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു. അല്ലെങ്കിൽ നാളെ ആവട്ടെ. ശ്രീ അഡ്വക്കേറ്റ് റസൽ ജോയിയെ പറ്റി അല്ലേ? കേരളം തൊഴുകയ്യോടെ നോക്കി കാണേണ്ട ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് റസൽ ജോയ്. ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെയോ കടപ്പാണ്ട ഒന്നും ആവശ്യമില്ല. പിന്നെന്താ ഞാനിതൊക്കെ ചെയ്യാൻ കാരണം? എന്റെ മനുഷ്യത്വം, വേറെ മനുഷ്യത്വം. അദ്ദേഹം ഒരുപാട് വർഷങ്ങളായി പറയുന്നു ഇത് പ്രശ്നമാണ്. അദ്ദേഹം സുപ്രീം കോടതിയിൽ സ്വന്തം ചെലവിന് ഒരുപാട് കേസുകൾ നടത്തുകയാണ്. ഇതിലൊക്കെ തിരുവനന്തപുരത്തും കോട്ടയത്തും ചുറ്റി തിരിയാൻ എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് പണം ഞാൻ വാരിക്കോരി ചെലവാക്കിയത്. ഇത് ഒരു പണി നടക്കാത്തത്, ഒരു നടപടി നടക്കാത്ത കാരണം എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ വാശി തന്നെയാണ്. ഒരു വലിയ ജലബോംബ് അത് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ പിന്നെ എന്താണ് ഉണ്ടാകുക? നീ സ്വപ്നം കണ്ടോന്നല്ലോ. അയ്യോ, ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ. മറന്നുപോയതാവും. എന്നാ ഞാൻ പറയാം, തെളിക്കുന്ന വഴി പോയില്ലെങ്കിൽ പോകുന്ന വഴി തെളിക്കുക. നാളെ കാണാം. വിധിയുണ്ടെങ്കിൽ